അപകടം നമ്മൾ ചെയ്യാൻ പോകുന്നതോ ക്വസ്റ്റ്യൻ ആക്കുന്നത്, ചോദ്യങ്ങൾ ചോദിക്കൂ, ഉത്തരങ്ങൾ ഞാൻ പറയാം. അപ്പോൾ എന്താണ് ചെയ്യു അടുത്ത ചോദ്യങ്ങൾ എന്ത് ചെയ്യും പറയാം, എന്താണ് ഒന്നാമത്തെ ചോദിക്കുന്നത്. അപ്പോൾ വായിച്ച് എന്ത് വായിച്ചതെന്ന് വായിക്കുന്നു ചൊരിച്ചാണ് വെറുതെ അതാണിങ്ങനെ ചൊരിച്ചോടുക്കുക. അതുകൊണ്ട് വലിയ കാര്യമുണ്ട്. ചോദ്യം ഒന്ന്, നിങ്ങൾ എത്ര കാലമായി യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ട്? അത് ശരിക്കും മാറ്റണം. അത് യൂട്യൂബ് തുടങ്ങിയിട്ടൊക്കെ രണ്ടും പറ്റായി, എന്താ ചെയ്യാം? അങ്ങനെ വീടെടുത്തിട്ട് നിങ്ങളെ കാലത്തെ ഏൽപ്പിക്കും ചെയ്യും. അതായത് ആ ചോദ്യത്തിനുള്ള ഉത്തരം രണ്ടും കൊല്ലായി. അപ്പൊ നമുക്ക് അടുത്ത് ചോദിക്കുന്നു. അടുത്ത് ചോദിച്ചെന്താണ് മാമതേ, ഞാൻ പറയാം മാമതേ, കുപ്പായുടെ കുപ്പായുടെ യൂട്യൂബിൽ എത്ര വീഡിയോ കിട്ടുമോ? വീഡിയോ ഒക്കെ 1000 വീഡിയോ കിട്ടും. ആൾക്കാർ വീഡിയോ കാണുന്നുണ്ടോ ഇല്ല എനിക്കറിയില്ല, പക്ഷെ ഞാൻ അങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. നിങ്ങളെ പോലെയുള്ള ആൾക്കാരാണ് നമ്മളെ വീഡിയോ കണ്ടാൽ നിങ്ങൾ ലൈഫ് കാണാൻ കിട്ടിയിരുന്നത്. അല്ലത് ഇന്നിപ്പോ ഒരാൾ വന്നായിട്ട് നിങ്ങൾ പറഞ്ഞപ്പോൾ ഒരു വല്ലാത്ത നാട് കോമഡിയാണ്. അതെന്ത് കോമഡിയല്ല, ഒരു മുടിനാലും മുടി മുടിയാണ്, അര മുടി. അപ്പൊ അര മുടിയാണെങ്കിൽ അതിന് പത്രമായിട്ട്. അപ്പൊ അര മുടി ഇട്ടപ്പോ പറഞ്ഞു അത് ജിഗറല്ല മതി. ജിഗറ് ജിഗറ് തരുമ്പോ എന്തിട്ടിട്ട് ജിഗറ് തന്നാലെന്നോട് പിന്നെ നേരം ഉണ്ടാവാം. മുടി കിട്ടിയില്ല ജിഗറ് തന്നാലോട് നേരം ഉണ്ടാവാം. ഓരോരോരോ ഇതേ കഥകളെ അതിന് മൂടിയിട്ട് കണ്ടമാനം മൂടി വരും. ഇതെല്ലാവരും പോയി കണ്ടി പിന്നെ ഭദ്രത്തിന് മൂടിയിട്ടുണ്ട്. ഓരോരോ കഥ മാമായിട്ട് ഒരുങ്ങിയിട്ട് വന്നാൽ മതി. മൂന്നാമത്തെ ചോദ്യം മാമനെ വായിച്ച് മാമനെ മൂന്നാമത്തെ ചോദ്യം നമ്മുടെ എത്ര മൂന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് എത്ര കുട്ടികളാണ്? ഞാൻ ഒന്ന്, ഒരു മാമത് ഒന്നാളുണ്ട്, ഒരുങ്ങള് ഒരുങ്ങിക്കൊണ്ട് ഇരിക്കണം. അപ്പൊ അത് നിങ്ങൾ കണ്ടു മോളിപ്പോ വരും നല്ല മനമാക്കി കുട്ടിയിട്ടാണ്. അവ രണ്ടു കുട്ടികളാണ്. മൊത്തം ബോട്ടിൽ ഒന്നും കൂടി ഇത്താള വീടുകളുണ്ട്. അപ്പൊ അത് നമുക്ക് ഇത്താള ഒരു 4 മാസം കഴിഞ്ഞാൽ നമുക്ക് താഴെ. അപ്പൊ നാലാമത്തെ ചോദ്യം മയമന വായിച്ച് മയമന തന്നെയാണ് ഞാനത് ഇതിന്. നാലാമത്തെ ചോദ്യം വായിച്ച് മയമന അനുസരിച്ച നാലാമത്തെ ചോദ്യം എന്താണ്? നിങ്ങളുടെ നാട് എവിടെയാണ്? നാട് വാഴയമ്പലം മലപ്പുറം ജില്ല, മലപ്പുറം ജില്ലയിൽ വാഴയമ്പലാണ്. മലപ്പുറം ജില്ല എന്ന് പറയുമ്പോൾ അത് പറയും ഇങ്ങനെ ഇങ്ങനെ പിടിക്കട്ടെ. അപ്പൊ മലപ്പുറം ജില്ലയിൽ വാഴയമ്പലം എന്ന സ്ഥലത്ത് നിന്നും 2 കിലോമീറ്റർ നന്നായിട്ട് ആദ്യം തന്നെ എന്ന സ്ഥലത്താണ്. അപ്പൊ അഞ്ചാമത്തെ തോന്നുന്ന യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയോ? ആ മോനെ വരുമാനം കൊണ്ട് എന്താ കാട്ടിൽ ഇട്ടത്? ആ പൈസ ഒക്കെ പറയും എവിടെ കൊണ്ട് ഇട്ടിട്ടും ഇട്ടത് അതൊപ്പാട് കുടുങ്ങി. എല്ലാവരും തണു ചോദിച്ച് തണു ചോദിച്ച നിർമ്മാണം എല്ലാം അറിയാം. എത്ര പള്ളിക്ക് ഞാൻ പറയാം അതായതും വലിയ വരുമാനമായോ വരുമാനമായോ വരുമാനമായാൽ കൊണ്ട് പറയും അതിനെ സെപ്പറേറ്റ്. എന്റെ കട എവിടെയാണ് നിങ്ങൾ പോയിട്ടത്? അത് എന്റെ കടയൊക്കെ വാഴപ്പെട്ട വാഴപ്പെട്ടുണ്ടാവാണ് അല്ല തോന്നില്ല ഒരു കെട്ടണമാണ് ഒരു യുവാവ്. ആ യുവാവിനെ നിങ്ങൾ കണ്ട അപ്പം തന്നെ നിങ്ങൾ പറയും ഏ എനിക്ക് നിങ്ങൾക്ക് എപ്പം മതി. അത്രമാത്രം കുറച്ചിട്ടൊരു യുവാവ് ഉണ്ടാവണേ. ആ യുവാവിൻ്റെ പേരാണ് റഹീമ റഹീം എന്നാണ്. അതിന് ആരെന്നേ ഉള്ളൂ, അതിൻ്റെ പേരാണ് പിനോ ബ്യൂട്ടി പാർലർ. പേരാണ് പിനോ പിനോ. ആറാമത്തെ മോശം പറ്റാം. ഇത് മണ്ണ് മണ്ണൊക്കെ മണ്ണും പിന്നെ കുറിച്ച് അതുപോലെ ചോദ്യം ചോദിച്ചൊക്കെ പിന്നെ രണ്ട് മണ്ണുടി അതാമത് വായിക്കട്ടെ. ഇത് ജനുവരി ഫെബ്രുവരി ഈ ഡയലോഗൊക്കെ പാടും വായിച്ചേ കൊച്ചിന് അടുത്തുണ്ട് വേഗം പറ. അതാമത് ചോദ്യം കല്യാണം കഴിക്കുന്ന എത്രയായി? കല്യാണം കഴിച്ചത് ഒരു കഥ കഴിഞ്ഞു പറയണ്ട. 10 കൊല്ലം കഴിഞ്ഞുണ്ട്. വൈകുന്ന കൊല്ലം കഴിക്കണം. അതൊന്ന് തണുപ്പ് നമ്മൾ കണക്ക് കൂട്ടിയിട്ടില്ല. അപ്പൊ അതൊന്ന് കണക്ക് കൂട്ടിയില്ല നമ്മള്. അത് കങ്ങനെ പോയിട്ടില്ല. 10 കൊല്ലം കൊല്ലായിട്ടും എനിക്ക് തോന്നുന്നത്.
കുട്ടികൾക്ക് എത്ര വയസ്സായി? അതെ, ഇതിന് 10 വയസ്സ്. എത്രയായി? 9 ആയിട്ടുള്ളൂ. അടുത്ത് എത്രയായി? 5 ആ. നമ്മൾ അംഗനവാടിക്ക് പോകണം. ഇപ്പം 1-ാം ക്ലാസ്സിലാണ്. 3-ാം ക്ലാസ്സും 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 3-ാം ക്ല
മൂന്നിൽ തോറ്റി. ഏറ്റവും നല്ല പഠിപ്പോട് തോറ്റാണോ? അല്ലാതെ പിന്നെ പഠിച്ചേറ്റ് തോറ്റല്ല, ഏറ്റവും നല്ല പഠിപ്പിൽ തോറ്റാണ്. അപ്പൊ ഇനി എത്രാമത്തെ ചോദ്യം? ഏഴാമത്തെ ചോദ്യ പോലെ എട്ടാമത്തെ ഒന്ന് എട്ടാമത്തെ പോലെ ഇവിടെ എനിക്ക് മൈമോനെ തോറ്റത് പിന്നെ കണ്ട നിങ്ങൾക്ക് പതിനാലിന്റെ ലുക്ക് തോന്നി. അവിടെ പതിനാല് പതിനേഴ് പതിനെട്ടൊക്കെ തോന്നുന്നത്. അത് അമ്മക്ക് എനിക്ക് പറയാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്തിട്ടാല് അത് പറയാൻ പറ്റൂല. വയസ്സ് അങ്ങനെയാണ്, വയസ്സൊന്നും പറയാൻ പറ്റൂല. ഇവരെ അതിനൊന്നും ആയിട്ടില്ലല്ലോ. ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ സന്ദേഹങ്ങളൊന്നും ചെറുപ്പറയക്കാരനാണ്, ചെറിയ കുട്ടിയാണ്. പത്ത് കുട്ടീൻ്റെ ഉള്ളിലുള്ളൂ കഴിച്ച മോനും നമ്മളായിട്ടില്ല. കാരണം അടുത്ത ദൂരം വായിക്കും മൈമൂർ വളരെ ഉമ്മാന്റെ പേരു. ഉമ്മാന്റെ പേര് എന്തിനോട്ടു? ഇന്നത്തെ ഓരോ വണ്ടി ഇതെന്താ തപ്പാ കൂട്ടോ? അപ്പൊ അതിന്റെ പേര് പിന്നെ ഉപ്പാക്ക് വരക്കൊക്കെ പത്തൊമ്പത്തേക്ക് വരുന്നുണ്ടോ? പഴയ മിൽക്കാല ഞാൻ പറഞ്ഞോ അതല്ല പഴയ കൂടി പഠിക്കാനാണ്. നമ്മളൊക്കെ ഈ വലുപ്പം ഈ വലുപ്പത്തിലാക്കില്ല. പിന്നെ എന്താ ചോദ്യം മരെ ഞാൻ പറഞ്ഞേ വായിക്ക് എന്ത് വായിക്ക് എന്ത് വായിച്ച വായിക്ക് എന്ത് വായിച്ചു? ഇത് ആരെ ഇത് എന്റെ താഴെ കുട്ടികൾ എന്റെ താഴെ പങ്ങളാണ് വലിയ പങ്കള് മൂത്തൊരു നാല് പൊങ്ങിട്ടാണ്. ആകൊരമ്മാനാണ്, ആ അമ്മോൻ ഞാനാണ്. അപ്പൊ രണ്ട് പൊക്കുട്ടികളും രണ്ട് പങ്കന്മാരും ഒരാളുണ്ട്. രണ്ട് പങ്കന്മാരും ആളാണ്, രണ്ട് പങ്കന്മാരും ഒരാളുണ്ട്. ഈ അടുത്ത ചോദ്യം പറയാൻ പെങ്ങള് കുട്ടികളെ കെട്ടിക്കാ പെങ്ങളെ കുട്ടികൾ ഒന്നിനെ കെട്ടിക്കാട് കെട്ടിച്ചു കെട്ടിക്കിട്ടില്ല മുക്കാൻ മുക്കാൻ കഴിഞ്ഞിട്ടില്ല ഓർമ്മിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ ആ മുട്ടായി അങ്ങോട്ട് അങ്ങോട്ട് അയമ കഴിക്കുന്നു അയമ കഴിക്കുന്നു. ഇനി ചോദ്യങ്ങൾ നമുക്ക് നാളും ചോദിക്കണം. ഇന്ന് എല്ലാ ദൂരത്തും കഴിക്കാം, പിന്നെ നാളെ പിന്നെ ആരും കഴിക്കാം. അപ്പൊ ഏതായാലും നമുക്ക് ചോദ്യങ്ങളെ കുറിച്ച് എന്താ എവിടെ എന്താ ചോദ്യങ്ങൾ? ഈ ബുക്ക് മുഴുവൻ ചോദിക്കാതെ അപ്പൊ അത് തിരിഞ്ഞ് നമുക്ക് തെറ്റ തെറ്റായിട്ട് ചോദിക്കാം. ഇനിയിപ്പോ എന്തല്ലേ ഇതിന് വലിയ പോകുന്നുണ്ട്. എത്ര തോന്നിയല്ല എത്ര അമ്മ ഉണ്ടാക്കിയാണ്. ആരെങ്കിലും ഒന്ന് തോന്നിക്കണ്ട കന്യമാനങ്ങളെ, ആരെങ്കിലും ആരെങ്കിലും ഒന്ന് ഒന്ന് തോന്നിട്ട് എന്നാലും നമുക്ക് തോന്നി ഉണ്ടാക്കാൻ പറ്റും. ഇത് ആരെന്നെ ഉണ്ടാക്കിയത് തോന്നും എന്നാ ഒന്ന് തോന്നിച്ചാൽ കൊണ്ട് ഓർമ്മ ഒരു മാനസമാരും അങ്ങനെ കമൻറ്റിലും തോന്നിട്ടേ വൈമേ എത്ര ഇതുണ്ട് അതുണ്ട് ഇതെല്ലാവരും തോന്നിക്കട്ടെ. അമ്മക്കൊരു മാനസം തോന്നിക്കാൻ അപ്പൊ അമ്മ തന്നെ ഉണ്ടാക്കി അത് തോന്നിക്കാം. ആലേക്കിനും മറ്റേ എന്തൊക്കെ പരീക്ഷിക്കാനുണ്ടാണ് ഇതിലൊക്കെ തോന്നുകൾ വേണ്ടി നിങ്ങളും കൂടി ചേർന്നാൽ കുട്ടികളെ നിങ്ങൾ ചോദിച്ചോടെ നമ്മൾ ഉത്തരം പറയും. ഇതിലൊക്കെ ഞാൻ എന്താ ഉത്തരം പറയാം? ഇതൊക്കെ ഞാൻ എന്നെ ഉണ്ടാക്കിയാണ്. അല്ലാതെ എന്താ കൊണ്ടാട്ടം? ഈ മൈമീനെ കൊണ്ടൊക്കെ എന്താ കൊണ്ടാട്ടം? ഈ മൈമ ആണെങ്കിലും ഒന്നും ചോദിച്ചതുമില്ല. അപ്പൊ തോന്നുകൾ തന്നെ നിങ്ങൾ മനസ്സിലായിട്ടാണ് ചോദിച്ചോളൂ. ഞാൻ അതിനൊരു ഉത്തരവാദിത്തം പറയും. അപ്പൊ നിങ്ങൾ കേൾക്കുക, നമ്മൾ നോണമെന്നും പറയുന്നു ഉള്ള ഉള്ള കാര്യം ആയിട്ടാണ് പറയും.
നിന്നെ യൂട്യൂബ് ഒന്ന് തുടങ്ങിയത് കുറെ കാലമായി. അതൊക്കെ ഇത് മാറ്റമാണ് നടക്കും. എത്താവണത്താലും വിമർശിക്കാനും കാണല്ലോ. അതിനൊന്നും നമ്മൾ കാണില്ല. അതെ, ഇത് വേണമെങ്കിൽ പിന്നെ മൊത്തമാനം വരിക്കുന്ന മുടിയൊക്കെയാണ്. അതായത് നമുക്ക് അടുത്തിട്ട് നമുക്ക് ആടിറ്റാപ്പണി ചോദ്യങ്ങൾ ചോദിക്കാം. നല്ല ആടിറ്റാപ്പണി ചോദ്യങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ എന്തായിരുന്നു ചോദ്യങ്ങൾ ചോദിക്കാം, ഉത്തരങ്ങൾ ഞാൻ പറയും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണട്ടോ. ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം. അതിന് ഒരു വിട്ടുവീഴ്ച ഉണ്ടാവുണ്ടോ? ലൈക്കും കമന്റും കത്തിയതൊരു ആഞ്ഞ് കുത്തിക്കോളികളി ആഞ്ഞാഞ്ഞങ്ങനെ കുത്തിക്കോളിയാണ് കുത്തിയടി നശിപ്പിച്ചോളി. എന്നാലും മാറ്റില്ല, നമുക്ക് സബ്സ്ക്രൈബ് ലൈക്കും വേണം, പറഞ്ഞതും കമന്റും വേണം. നമുക്ക് അടുത്ത വീഡിയോയിലാണ് കാണാൻ മാത്രം.